കഴിഞ്ഞ ദിവസം ഒരു മുസ്ലിം സഹോദരൻ യേശു ക്രിസ്തു മുസ്ലിമാണെന്ന് ഒരവകാശവാദവുമായി ഞങ്ങളെ സമീപിക്കുകയുണ്ടായി. അദ്ദേഹം വെറുതെ പറഞ്ഞതല്ല, വിശുദ്ധ വേദപുസ്തകത്തിലെ ഒരു വാക്യത്തെ ചൂണ്ടിക്കാണിച്ചാണ് അദ്ദേഹം അങ്ങനെ ഒരു അവകാശവാദം മുന്നോട്ട് വെച്ചത്. ന്യൂ റിവലേഷൻസ് ഇന്ന് ആ വിഷയമാണ് ചർച്ച ചെയ്യുവാൻ താല്പര്യപ്പെടുന്നത്. ഏവർക്കും മഹാകരുണാസമ്പന്നനായ യഹോവയ രക്ഷകൻ്റെ നാമത്തിൽ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. അദ്ദേഹം പറഞ്ഞത് യേശു ക്രിസ്തു ഒരു മുസ്ലിമാണ്. കാരണവും പറഞ്ഞു, ദൈവ ബൈബിളിലെ ഒരു വചനത്തിൽ കൂടി തെളിവും നൽകി. നമുക്ക് ആ വചനം ഒന്ന് പരിശോധിക്കാം. എന്താണ് ആ വചനം പറഞ്ഞിരിക്കുന്നത്? 8-ാം നാളിൽ യേശു ക്രിസ്തുവിനെ യോസേഫും മറിയെ ദൈവാലയത്തിൽ പരിച്ഛേദന ചെയ്യുവാൻ കൊണ്ടുവന്നു. ആ വാക്യത്തെ കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് യേശു ക്രിസ്തു മുസ്ലിം സമൂഹം അനുവർത്തിക്കുന്നത് പോലെ സുന്നത്ത് അഥവാ ചേലാകർമ്മം അനുഷ്ഠിക്കുകയുണ്ടായി. അതുകൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ വചനങ്ങളെ പിന്തുടരുന്നത് അവരാണ് എന്നൊരവകാശവാദം ഉന്നയിച്ചുകൊണ്ട് സകല ക്രിസ്ത്യാനികളും അവരെ പോലെ ആകണമെന്ന് ആഹ്വാനം ചെയ്യുകയുണ്ടായി. എന്താണ് സുന്നത്ത്, എന്താണ് ചേലാകർമ്മം എന്ന് പരിശോധിക്കുവാനോ അതിനെ അപലപിക്കുവാനോ ഒന്നും ഞങ്ങൾക്ക് താല്പര്യമില്ല. അത് നിങ്ങളുടെ താല്പര്യം, നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാം. എന്നിരുന്നാലും യേശു ക്രിസ്തുവിനെ സംബന്ധിച്ച് അഭിപ്രായ പ്രകടനം നടത്തിയത് കൊണ്ട് ഞങ്ങളെക്കുറിച്ച് ഒരു അഭിപ്രായം പറഞ്ഞാൽ ഞങ്ങൾ ചിലപ്പം ഇതിനെ പ്രതികരിക്കുവാൻ തുനിഞ്ഞെന്ന് വരികയില്ല. ഞങ്ങളെയോ ഞങ്ങളുടെ സമൂഹത്തെക്കുറിച്ച് പ്രതികരിക്കുന്നതിൽ ആക്ഷേപിച്ചാൽ ഞങ്ങൾ അതിനോട് പ്രതികരിക്കാറില്ല പൊതുവെ. എന്നാൽ യേശു ക്രിസ്തുവിനെ സംബന്ധിച്ച് പറഞ്ഞത് കൊണ്ട് മാത്രം ആ തെറ്റിദ്ധാരണ ഒന്ന് വിശകലനം ചെയ്യണമല്ലോ എന്നതുകൊണ്ടാണ് ഈ വീഡിയോ ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നത്. യേശു ക്രിസ്തു പരിച്ഛേദന ഏറ്റു എന്ന് തന്നെയാണ് ആ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് ഞങ്ങൾ അംഗീകരിക്കുന്നു. പക്ഷെ നിങ്ങൾ പറയുന്ന വിധത്തിലുള്ള സുന്നത്തോ അല്ലെങ്കിൽ ഒരു ശരീരത്തിൻ്റെ ഒരു അവയവം ഛേദിക്കുന്ന, മുറിവുണ്ടാക്കുന്ന, രക്തച്ചൊരിച്ചിൽ വരുത്തുന്ന പ്രവൃത്തി അവിടെ നടന്നോ എന്നതാണ് ഞങ്ങൾ പരിശോധിക്കുവാൻ താല്പര്യപ്പെടുന്നത്. യേശു ക്രിസ്തുവിനെ പരിച്ഛേദന ചെയ്യുന്നതിന് മുമ്പ് തന്നെ യേശു ക്രിസ്തുവിൻ്റെ മുൻഗാമിയായ യോഹന്ന സ്നാപകനെ ഒരു പരിശോധന നടത്തുന്നുണ്ട്. ഇവിടെയും ഒരു അംഗച്ഛേദം, ശരീരത്തിൻ്റെ ഒരു അവയവത്തിന് ഛേദനം വരുത്തുന്ന, നീക്കം വരുത്തുന്ന പ്രവൃത്തി നടക്കുന്നതായിട്ട് ബൈബിളിൽ കാണുവാൻ സാധിക്കത്തില്ല. അത് പഴയ നിയമം എന്ന് പറയുന്നിടത്തും കാണുവാൻ സാധിക്കുകയില്ല. ഒരുപക്ഷെ ക്രൈസ്തവ സമൂഹത്തിന് പോലും ഇത് അപൂർവമായ ഒരു ഉപദേശമായി തോന്നാം. എന്നാൽ ഞങ്ങൾ തെളിവ് നൽകാം. നമുക്ക് നോക്കാം, ലേവ്യ പുസ്തകം 19-ാം അധ്യായം 28-ാം വാക്യം എന്താണ് പറയുന്നത്? ശരീരത്ത് മുറിവുണ്ടാക്കരുതെന്നാണ്. അപ്പോൾ ശരീരത്തിൽ എന്തുകൊണ്ട് മുറിവുണ്ടാക്കാൻ പാടില്ല? ചിലപ്പം കറിക്കത്തിയൊക്കെ ഉപയോഗിക്കുമ്പോൾ ശരീരത്ത് മുറിവുണ്ടാകാം, തലമുടി ക്ഷൗരം ചെയ്യുമ്പോൾ മുറിവുണ്ടാകാം. അതിൻ്റെ കാര്യമൊന്നുമല്ല ഈ പറയുന്നത്. ഇവിടെ മുറിവുണ്ടാകുന്ന കാര്യം ആധ്യാത്മിക അനുഷ്ഠാനങ്ങളുടെ ഭാഗമായിട്ട്, എന്താണ് ആധ്യാത്മിക അനുഷ്ഠാനത്തിൻ്റെ ഭാഗമായിട്ട് ശരീരത്ത് മുറിവുണ്ടാക്കുന്നത് യഹോവയായ ദൈവം അനുവദിക്കാത്ത കാര്യമാണ്. അനുവദിക്കത്തില്ല എന്ന് മാത്രമല്ല, ശാസിക്കുകയും ചെയ്യും. അത്രയ്ക്ക് ഗുരുതരമായ തെറ്റാണ് മത അനുഷ്ഠാനങ്ങളുടെ ആധ്യാത്മിക പരിവേഷം ചേർത്തിക്കൊണ്ട് ശരീരത്ത് വരുത്തുന്ന മുറിവിനെ അത്രയ്ക്കധികം വെറുക്കുന്ന ദൈവമാണ് യഹോവയായ ദൈവം. അതുകൊണ്ട് ഏതെങ്കിലും ഒരു അവയവ ഛേദനം, അവയവത്തിൻ്റെ ഒരു ഭാഗം പോലും ഒരു ഛേദനം വരുത്തുക എന്നത് ഒരിക്കലും അനുവദിക്കാത്ത കാര്യമാണെന്ന് പറഞ്ഞുകൊള്ളട്ടെ. അപ്പോൾ അടുത്ത വാക്യം നമുക്ക് പരിശോധിക്കാം. ആവർത്തന പുസ്തകം, അവിടെ എന്താണ് എഴുതിയിരിക്കുന്നത്? ആവർത്തന പുസ്തകം 23-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം അവിടെ പറയുകയാണ്, ഛിന്നലിംഗനും ഷണ്ണനും
യഹോവയുടെ ആലയത്തിൽ കടക്കരുത്. ഇത് ശാരീരിക ജനനത്താൽ ജനന സമയത്ത് ഉണ്ടാകുന്ന ഡിഫോർമേഷനെ കുറിച്ചല്ല പറയുന്നത്, അംഗവൈകല്യത്തെക്കുറിച്ചല്ല പറയുന്നത്. പിന്നെയോ, മനുഷ്യ ഉൽപ്പത്തി മുതൽ ചരിത്രരേഖകളിൽ ഈ വിഷയം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മനുഷ്യൻ ദൈവത്തെ പ്രീതിപ്പെടുത്തുവാൻ ആത്മീക പരിവേശത്തിൽ ദേവദാസി സമ്പ്രദായവും അതുപോലെയുള്ള അനാചാരങ്ങൾ അനുഷ്ഠിച്ചു പോരുന്ന വസ്തുതകൾക്ക് ചരിത്ര രേഖകൾ സാക്ഷ്യം പറയുന്നുണ്ട്. അങ്ങനത്തെ ഒരു അനുഷ്ഠാനമായിരുന്നു ഈ ചിഹ്ന ലിംഗത്തിന് അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഈ അവയവത്തിന് ഒരു ഡിഫോർമേഷൻ. എന്താണ് ഡിഫോർമേഷൻ? വരുത്തുന്ന ഒരു പ്രവർത്തനം, ഒരു ആരാധനാ രീതി, ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ, അങ്ങനെ ആരാധനാമൂർത്തിയെ പ്രസാദിപ്പിക്കുവാൻ ശരീരത്തിങ്ങനെയുള്ള മുറിവുണ്ടാക്കുന്ന പ്രവൃത്തികൾ ആ കാലഘട്ടത്തിൽ മാത്രമല്ല ഈ കാലഘട്ടത്തിലും പലയിടത്തും നടക്കുന്നതിന് തെളിവ് മാധ്യമങ്ങളൊന്ന് പരിശോധിച്ചാൽ കണ്ടെത്തുവാൻ സാധിക്കും. ആധ്യാത്മിക പരിവേശം നൽകിക്കൊണ്ട് പല അനാചാരങ്ങളും മനുഷ്യ സമൂഹം അനുവർത്തിച്ചതിൻ്റെ ഒരു കുറ്റമാണ് ഇവിടെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. യഹോവ അതൊരിക്കലും അനുവദിക്കുന്നതല്ല, സത്യദൈവം അതൊരിക്കലും അനുവദിക്കുന്ന സംഭവമല്ല എന്നാണ് തന്നെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോഴെന്താണ്? ശരീരത്ത് എന്തോ ചെയ്യരുത്, യാതൊരു വിധത്തിലും രൂപമാറ്റം വരുത്തുന്ന ശരീരം വൈരൂപ്യമാക്കുന്ന നിലയിൽ സ്വാഭാവിക ജനന സമയത്ത് എന്തായിരുന്നു മനുഷ്യ ശരീരം? അതിന് രൂപം മാറ്റം വരുത്തുന്ന നിലയിൽ ആധുനിക ശാസ്ത്രം പല പ്രവൃത്തികളും ചെയ്യുന്നത് അവലനീയമായ കാര്യം തന്നെയാണ്. അതും ഒരു തരത്തിലെ ആരാധന സമ്പ്രദായമാണെന്ന് പറഞ്ഞാൽ പലരും അംഗീകരിക്കയില്ലായിരിക്കാം. നമുക്കറിയാം, വിശ്വപ്രസിദ്ധമായ സംഗീതജ്ഞൻ പാട്ടുകാരൻ മൈക്കൽ ജാക്സൺ, അദ്ദേഹത്തിൻ്റെ മുഖം എങ്ങനെയൊക്കെയാണ് വൈരൂപ്യമാക്കിയത്. അദ്ദേഹം നമുക്ക് വൈരൂപ്യമായിരിക്കാം, അദ്ദേഹത്തിന് അതല്ല. അതുപോലെ തന്നെ മറ്റ് ശരീര അവയവങ്ങളിൽ രൂപമാറ്റം വരുത്തുന്ന ശസ്ത്രക്രിയകൾ എവിടെയും കാണുന്നുണ്ട്. എന്നാൽ അതൊക്കെ വ്യത്യസ്തമാണ്, അതൊന്നും ഞങ്ങളിപ്പോൾ ചർച്ച ചെയ്യുവാൻ താല്പര്യപ്പെടുന്നില്ല. ഞങ്ങൾ ആധ്യാത്മികമായ ആ ശരീര രൂപമാറ്റം വരുത്തുന്ന വസ്തുതയാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുവാൻ താല്പര്യപ്പെടുന്നത്. അതെല്ലാം മ്ലേച്ഛമാണ്, മ്ലേച്ഛമായ ആരാധനാ രീതിയാണ്. അത് യഹോവയായ ദൈവം അനുവദിക്കാത്ത കാര്യമാണ് എന്ന് സൂചിപ്പിച്ചു കൊള്ളട്ടെ. അപ്പോൾ ആവർത്തന പുസ്തകത്തിൽ 23:1 പറഞ്ഞിരിക്കുന്ന പോലെ ചിഹ്നലിംഗനും ഷണ്ണനും യഹോവയുടെ ആലയത്തിൽ പ്രവേശനം അനുവദിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെയാണ് സംഗതികൾ ഇരിക്കെ, ഒരു അവയവത്തിന് ഛേദനം വരുത്തുന്നതാണ് പരിച്ഛേദന എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാകും? ഒരിക്കലും ശരീരത്ത് മുറിവുണ്ടാക്കരുത്, രൂപമാറ്റം വരുത്തരുത്, ഷണ്ണത്തം വരുത്തരുത് എന്നൊക്കെ പറയുമ്പോൾ അതിനൊരുപാട് പൊതുവേദിയിൽ പറയുവാൻ ബുദ്ധിമുട്ടുള്ള പല കാര്യങ്ങളുണ്ട്. അതെ, യഹോവ അനുവദിക്കുന്ന കാര്യമല്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അടുത്ത വിഷയത്തിലേക്ക് കടക്കുവാൻ താല്പര്യപ്പെടുകയാണ്. ജന്മനാവുള്ള ഷണ്ണത്വത്തിൻ്റെ കാര്യമല്ല ആവർത്തന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, ജന്മനാ ഷണ്ണനായവരുടെ കാര്യമല്ല. പിന്നെയോ, ആരാധനാമൂർത്തിയെ പ്രസാദിപ്പിക്കുവാൻ, അതൊരു പക്ഷേ യഹോവ എന്ന ആരാധനാമൂർത്തിയായാലും ആ ആരാധനാമൂർത്തിയെ പ്രസാദിപ്പിക്കുവാൻ ശരീരത്തിന് രൂപമാറ്റം വരുത്തി ഒരു ഷണ്ണനെ പോലെ ആരാധനാലയത്തിൽ തന്നെത്താൻ സമർപ്പിക്കപ്പെടുന്ന മ്ലേച്ഛമായ പ്രവൃത്തിയാണ് ആ വസ്തുത അപലപിക്കുന്നത്, ആ വാക്യം അപലപിക്കുന്നു. യഹോവ അവിടെ കർക്കശമായിട്ടാണ് അതിനെ എന്തോ ചെയ്തിരിക്കുന്നത്, അപലപിച്ചിരിക്കുന്നത്.
അതുപോലെ തന്നെ ദേവദാസി സമ്പ്രദായം എന്ന് പറയുന്ന സ്ത്രീകളുടെ ഇടയിലുള്ള ഈ വിധമായ അനാചാരങ്ങളും യഹോവയായ ദൈവം ശക്തമായി എതിർത്തിരുന്നു. അത് ജാതികളെ പോലെ ഇസ്രായേൽ ജനം മാത്രമല്ല, ആ ഒരു മനുഷ്യനും അങ്ങനെ ചെയ്യേണ്ട ആവശ്യകതയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ബൈബിൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ. അപ്പോൾ മറ്റൊരു വാക്യം കൂടെ നമുക്ക് പരിശോധിക്കാം. യെശയ്യാവ് 1-ാം അധ്യായം 6-ാം വാക്യത്തിൽ, അല്ല ക്ഷമിക്കണം, യെശയ്യാവ് 61:6 ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെയൊക്കെ റെഫറൻസ് നൽകുവാൻ താല്പര്യപ്പെടുന്നുണ്ട്. ദയവീത് അതും ഒന്ന് പരിശോധിക്കണം. അവിടെ പറയുന്നത് ഒരു സൗഖ്യവും ഇല്ല. കാൽപാദം മുതൽ അങ്ങ് ശിരസ് വരെ ഈ മനുഷ്യർക്കൊരു സുഖവും ഇല്ലെന്നാണ്. മുറിവും ചതുവേ ഉള്ളൂ. എന്ന് വെച്ചാൽ അവർ ആരാധനാലയങ്ങളിൽ കടന്നുപോയി ദൈവപ്രീതിക്ക് വേണ്ടി ശരീരത്തിൽ മുറിവുണ്ടാക്കുന്നു. പക്ഷേ അവർ ആഗ്രഹിക്കുന്ന ഒരു സൗഖ്യം, ഒരു സമാധാനം, ഒരു സ്വസ്ഥത, ഒരു സന്തോഷം, ഒരു ആനന്ദം അവരുടെ ജീവിതത്തിൽ ലഭിക്കുന്നില്ല. എന്താണ് അതിന് കാരണമെന്നാണ് ചോദിക്കുന്നത്. അതുപോലെ തന്നെ മറ്റ് വാക്യം പറയുന്നുണ്ട്, ഗലയാദിൽ സുഗന്ധ വൈദ്യനില്ലയോ, സുഗന്ധ തൈലമില്ലയോ, എൻ്റെ ജനത്തിൻ്റെ പുത്രിക്ക് എന്തുകൊണ്ട് സൗഖ്യം വരുന്നില്ല. അവർ ശരീരത്ത് സൗഖ്യത്തിന് വേണ്ടി, സുഖത്തിന് വേണ്ടി, സന്തോഷ ജീവിത സന്തോഷത്തിന് വേണ്ടി, ജീവിത സമാധാനത്തിന് വേണ്ടി, നിരാശ മാറുവാൻ വേണ്ടി, അങ്ങനെ വിവിധ ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടി, വേണ്ട ഭാവി മരണാന്തര ജീവിതത്തിൻ്റെ സുഖകരമായ അനുഭവങ്ങളെ സാധിക്കുവാൻ, ജീവിതം ശുഭമാക്കുവാൻ, ജീവിതാന്ത്യം സഫല മരണാന്തര ജീവിതം സഫലമാകുവാനൊക്കെ അവർ ശരീരത്ത് മുറിവുണ്ടാക്കുകയും ഷണ്ണന്മാരായി ദൈവാലയത്തിൽ ദേവദാസിമാരായി തങ്ങളെ തന്നെ പ്രതിഷ്ഠിക്കുന്നു. എന്നിട്ടും എന്തുകൊണ്ട് അവർക്ക് സമാധാനമോ സന്തോഷമോ ലഭിക്കുന്നില്ല എന്നാണ് ആ വചനങ്ങളെല്ലാം ഓർപ്പിപ്പിക്കുന്നത്. അതുകൊണ്ട് ശരീരത്ത് മുറിവുണ്ടാക്കുന്നത് പോയിട്ട് ആ അവയവ ഛേദനം വരുത്തുന്നത് പോലും ഒരിക്കലും യഹോവയായ ദൈവം അനുവദിക്കുന്ന കാര്യമല്ല. യേശു ക്രിസ്തു അതുകൊണ്ട് അവയവ ഛേദനമല്ല നടത്തിയത് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ എന്താണ് അതിനർത്ഥം എന്നും കൂടും പറഞ്ഞു തരാം. അവിടെ ശ്രദ്ധിച്ചു വായിച്ചാൽ അവര് യേശു എന്ന് ശിശുവിനെ പേരിട്ടു എന്ന് നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പേരിടൽ ചടങ്ങായിരുന്നു, അല്ലെങ്കിൽ പേരിടുന്ന ഒരു പ്രവൃത്തിയാണ് ആ 8-ാം നാളിൽ നടന്നത് എന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. അവിടെ ഒരു ശരീര മുറിവുണ്ടാക്കുന്ന, രക്തച്ചൊരിച്ചിലുണ്ടാക്കുന്ന അവയവ ഛേദനം അവിടെ നടന്നിട്ടില്ല, നടന്നിട്ടില്ല, നടക്കത്തുമില്ല. യഹോവയായ കർത്താവിന് മഹത്വമുണ്ടാകട്ടെ. എന്നിരുന്നാലും ചില ക്രൈസ്തവരും ചില യഹൂദന്മാരും അങ്ങനെ പലരും ഈ പരിച്ഛേദനയെ തെറ്റിദ്ധരിച്ച് അവയവ ഛേദനം നടത്തുന്ന ആ പ്രവൃത്തികൾ തുടരുന്നുണ്ട്, തുടർന്നിട്ടുമുണ്ട്, ഇന്നും തുടരുന്നുണ്ട്. അതൊക്കെ യഹോവയായ ദൈവം അപലപിക്കുന്ന കാര്യമാണെന്ന് ശക്തിയുക്തം ഈ വചനത്തിൻ്റെ പുതിയ നിയമം പഴയ നിയമം തെളിവിൽ കൂടി ഞങ്ങൾ പറയുവാൻ താല്പര്യപ്പെടുകയാണ്. അതുപോലെ തന്നെ യോഹന്നാൻ സ്നാപകനെ സംബന്ധിച്ച് അവിടെ നമ്മൾ നോക്കണം. അവിടെയും പരിച്ഛേദനയ്ക്ക് വന്നപ്പോൾ എലിസബത്ത് എന്ന യോഹന്നാൻ സ്നാപകൻ്റെ മാതാവ് പറയാണ്, പിതാവിനോട് ചോദിക്കട്ടെ അവന് പേരെന്തോ ഇടണമെന്ന്. അപ്പോൾ വീട്ടുകാരെല്ലാം വന്നിട്ടുണ്ട്, ബന്ധുമിത്രാദികളെല്ലാവരും വന്നിട്ടുണ്ട്. അപ്പുറത്ത് സഖരിയാവ് എന്ന ആ യോഹന്നാൻ സ്നാപകൻ്റെ പിതാവ് ശബ്ദിക്കുവാൻ കഴിയാതെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അത് ഒരു ദൂതൻ വന്നു ജനന യോഹന്നാൻ സ്നാപകൻ്റെ ജനനത്തെക്കുറിച്ച് പറഞ്ഞിട്ട് അത് വിശ്വസിക്കാത്തത് കൊണ്ട് സംഭവിച്ച ഒരു താൽക്കാലികമായ ഒരു പ്രവൃത്തി മാത്രമായിരുന്നു. അപ്പോഴേ ഇവിടെ യോഹന്നാൻ സ്നാപകൻ്റെ പിതാവായ സഖരിയാവ് പറയുന്നുണ്ട് അവന് യോഹന്നാൻ എന്ന് പേരിടണം. അപ്പോഴേ അവിടെ ശ്രദ്ധിക്കണം കേട്ടോ, അവിടെയും പേരിടിയിൽ ചടങ്ങാണ് നടന്നത്. അല്ലാതെ യോഹന്നാൻ സ്നാപകൻ്റെ അംഗം ശരീരത്തിൻ്റെ ഒരു അവയവത്തെ വട്ടം മുറിക്കുകയൊന്നും അല്ല ചെയ്തത്, അവിടെയും പേരിടിയിലാണ് നടന്നത്. ഇനിയും അബ്രഹാമിൻ്റെ കാര്യം പറയാറുണ്ടല്ലോ നിങ്ങൾ, അതൊന്ന് ശ്രദ്ധിക്കാം. അബ്രഹാം ഈ
ഇസ്രായേലിയരുടെ പിതാവെന്നറിയപ്പെടുന്ന, മാത്രമല്ല ബഹുജാതികളുടെ പിതാവെന്നറിയപ്പെടുന്ന, വിശ്വാസികളുടെ പിതാവെന്നറിയപ്പെടുന്ന അബ്രഹാം എന്താണ് ചെയ്തത്? ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം ശ്രദ്ധിച്ച് വായിക്കണം. അദ്ദേഹത്തിൻ്റെ പേര് ആ പരിച്ഛേദന ചെയ്യുന്നതിന് മുമ്പ് അബ്രഹാം എന്നാണ്. എന്നാൽ പരിച്ഛേദനയുടെ നിയമം നൽകിയ ശേഷം യഹോവ അബ്രഹാമിനെ അബ്രഹാം ബഹുജാതികൾക്ക് പിതാവെന്ന പേര് നൽകുന്നതായി കാണുന്നുണ്ട്. അതുകൊണ്ട് ഈ പേരിടയിൽ മാത്രമാണ് പരിച്ഛേദന എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതിന് ഇച്ചിരൂടും ആത്മീകമായ അർത്ഥമുണ്ട് എന്നും കൂടെ ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ. എന്താണ്? ഒരു മനസ്സുമാറ്റം, ഒരു മാനസാന്തരം, ഒരു മനസ്സുമാറിയ രക്താംബരം പോലെ ചുവപ്പായിരുന്ന പാപങ്ങൾ ഏറ്റുപറഞ്ഞ മനുഷ്യൻ്റെ മനസ്സിലേക്ക് പ്രവഹിക്കുന്ന സമാധാനത്തിൻ്റെ, സ്വസ്ഥതയുടെ, സ്നേഹവാനായ സൽഗുണപൂർണനായ യഹോവയുടെ സ്നേഹത്താൽ നിറയപ്പെട്ട വ്യക്തിയുടെ, പുതിയ ദർശനം പ്രാപിച്ച മനുഷ്യൻ്റെ പുതിയ ഹൃദയത്തെ വിശേഷിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയാണ് അപ്പോഴൊക്കെ നടന്നത് എന്ന് പറയുവാൻ ഞങ്ങൾ താല്പര്യപ്പെടുകയാണ്. എന്താണത്? ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പോഴേ കല്ലായ ഹൃദയം, ഒരു കരുണയില്ലാത്ത, ഒരു മാനസാന്തരമില്ലാത്ത, ദൈവമാരാണെന്നറിയാത്ത, ദൈവത്തെ സ്നേഹിക്കുവാനോ ദൈവത്തിൻ്റെ സൃഷ്ടിയായ മനുഷ്യനെ, മറ്റു മനുഷ്യരെ സ്നേഹിക്കുവാനോ വാളെടുത്ത് കൊല്ലുവാനും ആ അനീതിയായി പ്രവർത്തിക്കുവാനും ഒക്കെ തുനിയുന്ന വിധത്തിലുള്ള കഠിനഹൃദയരായ മനുഷ്യരുടെ മനംമാറ്റത്തെ സൂചിപ്പിക്കുന്ന ദിനമാണ് പരിച്ഛേദനയുടെ ദിനം. അവൻ പുതിയ സൃഷ്ടിയാകുകയാണ്, പുതിയ പേരിന്, ദൈവത്താൽ നൽകപ്പെടുന്ന പേരിന് യോഗ്യനാകുകയാണ്. എന്നിരുന്നാലും ചിലർ ഇങ്ങനെയൊക്കെയുള്ള പ്രവൃത്തികൾ ചെയ്തിട്ടും മോശമായി നടക്കാറില്ലേ? അംഗച്ഛേദം നടത്തിയിട്ടും ശരീരത്തൊക്കെ മുറിവ് വരുത്തിയിട്ടും അവർക്ക് ആ മനുഷ്യനെ, മറ്റു മനുഷ്യരെ സ്നേഹിക്കുവാൻ കഴിയാതെ അവരെ ദുഷിക്കുകയും അവരെ കൊല്ലുകയും അവരെ അവരോട് അനീതിയോടെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന പ്രവർത്തനം കൊണ്ട് എന്താണ് ഗുണമുണ്ടാകുന്നത്? ശരീരത്തെ എത്ര മുറിവ് വരുത്തിയാൽ എന്താണ് അതുകൊണ്ട് പ്രയോജനമുണ്ടാകുന്നത്? തീർച്ചയായിട്ടുമില്ല. എന്നാൽ മനസ്സ് മാറിയാൽ എന്ത് പ്രയോജനമാണ് മാനവ കുലത്തിന് തന്നെ ഉണ്ടാകാൻ പോകുന്നത്? അത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ? അതുകൊണ്ടാണ് യഹോവയായ ദൈവം പറയുന്നത്, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീ, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ അവൻ ഭാഗ്യവാനാണ്. അങ്ങനത്തെ ഭാഗ്യകരമായ അവസ്ഥയ്ക്ക് ശരീര അവയവം മുറിക്കുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. അങ്ങനെയുള്ള സമാധാനം ഒരിക്കലും അതുകൊണ്ട് ലഭിക്കുകയുമില്ല. യേശു ക്രിസ്തു പറയുകയാണ്, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നത് പോലെയല്ല. അതായത് അവയവം മുറിച്ചാലും ലഭിക്കാത്ത സൗഖ്യവും സമാധാനവും എൻ്റെ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട്, എൻ്റെ വചനത്തെ പ്രമാണിച്ചുകൊണ്ട് നടന്നാൽ ലഭിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഈ വചനങ്ങൾ ഏവർക്കും മനസ്സിലായി കാണും എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് യേശു ക്രിസ്തു ആരാണ്? യേശു ക്രിസ്തു മുസ്ലിമോ ഒന്നുമല്ല, യേശു ക്രിസ്തു ദൈവമാണ്, സർവത്തെ സൃഷ്ടിച്ച യഹോവയായ രക്ഷകനാണ്. അവൻ്റെ നാമം വിളിച്ചപേക്ഷിച്ച് ഏവനും രക്ഷ പ്രാപിക്കുവാൻ, സൗഖ്യം ലഭിക്കുവാൻ, നിത്യജീവൻ എന്ന സമാധാനപൂർണമായ നിത്യത കരസ്ഥമാക്കുവാൻ സാധിക്കും. അതുകൊണ്ട് ഒരു പുതിയ പേര്, ഒരു പുതിയ സൃഷ്ടിയാകുവാൻ ഈ വചനം മൂലം ഇടയായിത്തീരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ വാക്കുകളെ ഞങ്ങൾ ചുരുക്കുന്നു. യഹോവയായ കർത്താവ് എവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.